സമയത്ത് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ കൗതുകമുണർത്തിയിട്ടുള്ള ഒന്നാണ് ട്രെയിൻ. പാമ്പ് പോലെ നീണ്ടു വളഞ്ഞു തിരിഞ്ഞു പോയിട്ടും പാളം തെറ്റാതെ നീങ്ങുന്ന ട്രെയിൻ എന്ത് കൗതുകമായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യ ട്രെയിനിന്റെ കഥ നമ്മൾ ആവേശത്തോടെ വായിച്ചിട്ടുണ്ട്. 1825 സെപ്റ്റംബർ 27 ലണ്ടനിലെ ഡാർലിംഗ് നോട്ടിൽ നിന്ന് കാലിഫോർണിയയിലെ സ്റ്റോക്ക് ടൗണിലേക്കായിരുന്നു ആദ്യ ട്രെയിൻ. 38 കോച്ചുകൾ ഉണ്ടായിരുന്ന ആദ്യ ട്രെയിനിൽ 600 യാത്രികരുമുണ്ടായിരുന്നു. വളർന്നപ്പോൾ നമുക്കൊക്കെ ട്രെയിനിനോടുള്ള കൗതുകമൊക്കെ പോയിട്ടുണ്ടാകുമെങ്കിലും ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർ യാത്ര ചെയ്യുന്നത് ട്രെയിനിലാണ്. ഈ ട്രെയിൻ യാത്രയ്ക്കിടയിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കാണുന്നു, കേൾക്കുന്നു, ശ്രദ്ധിക്കുന്നു? പക്ഷേ ട്രെയിനിന്റെ ഹോൺ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇനി മുതൽ ശ്രദ്ധിച്ചു തുടങ്ങിക്കോ. വ്യത്യസ്ത അവസരങ്ങളിലായി 11 വ്യത്യസ്ത ഹോണുകളാണ് ട്രെയിൻ മുഴക്കുന്നത്. ഇവയ്ക്ക് ഓരോന്നിനും ഓരോ അർത്ഥമാണ്. ട്രെയിൻ യാർഡിലെത്തി ശുചീകരണ പരിപാടികളെല്ലാം പൂർത്തിയായെന്ന് അറിയിക്കാനാണ് ഈ കുഞ്ഞു ഹോൺ മുഴക്കുന്നത്. ലോക്കോ പൈലറ്റ് രണ്ട് ചെറിയ ഹോണുകൾ മുഴക്കുന്നതിന്റെ അർത്ഥം ട്രെയിൻ പുറപ്പെടാൻ തയ്യാറായി, എല്ലാം ഓക്കെ ആണെങ്കിൽ സിഗ്നൽ നൽകാൻ ഗാർഡിനെ അറിയിക്കുന്നതിന് വേണ്ടിയാണ്. മൂന്ന് ചെറിയ ഹോണുകൾ വളരെ അപൂർവമായി മാത്രമേ കേൾക്കാറുള്ളൂ. ഏറ്റവും അത്യാഹിത ഘട്ടത്തിൽ മാത്രമാണിത്. ട്രെയിൻ എഞ്ചിന്റെ നിയന്ത്രണം ലോക്കോ പൈലറ്റിന്റെ കയ്യിൽ നിന്ന് നഷ്ടമായെന്നും വേഗം വാക്വം ബ്രേക്ക് സംവിധാനം ഉപയോഗിച്ച് ട്രെയിൻ നിർത്തണമെന്ന് ഗാർഡിനെ അറിയിക്കാനാണ് ഈ ഹോൺ. 4 ചെറിയ ഹോണുകൾ മുഴക്കുന്നതിനർത്ഥം ട്രെയിനിന് സാങ്കേതിക തകരാറുണ്ടെന്നും അത് പരിഹരിക്കാതെ മുന്നോട്ട് പോകാനാകില്ലെന്നും അറിയിക്കാനാണ്. ഒരു നീണ്ട ഹോണും പിന്നാലെ ഒരു ചെറിയ ഹോണും മുഴക്കുന്നത് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ബ്രേക്ക് പൈപ്പ് സിസ്റ്റം സെറ്റ് ചെയ്യാൻ ഗാർഡിനെ അറിയിക്കുന്നതിന് വേണ്ടിയാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ട്രെയിനിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ലോക്കോ പൈലറ്റ് ഗാർഡിനോട് സൂചിപ്പിക്കുന്നതിനാണ് 2 നീണ്ട ഹോണും 2 ചെറിയ ഹോണും മുഴക്കുന്നത്. നീണ്ട ഹോൺ മുഴക്കി ട്രെയിൻ സ്റ്റേഷനിലേക്ക് വരുന്നത് യാത്രക്കാർക്കുള്ള മുന്നറിയിപ്പാണ്. ഈ ട്രെയിൻ ഈ സ്റ്റേഷനിൽ സ്റ്റോപ്പില്ലെന്നും സുരക്ഷിതരായി മാറി നിൽക്കാനും അറിയിക്കുന്നതിനാണ് ഈ നീണ്ട ഹോൺ. വളരെ നീണ്ടു നിൽക്കുന്ന ഒറ്റ ഹോൺ മുഴക്കി ട്രെയിൻ കടന്നു പോകുന്നത് സിഗ്നലുകളിലാണ്. ആർക്കും അപായമുണ്ടാകാതിരിക്കാനാണ് ഈ നീണ്ട ഹോൺ മുഴക്കുന്നത്. 2 നീണ്ട ഹോണും 1 ചെറിയ ഹോണും മുഴക്കുന്നത് ട്രെയിൻ ഒരു പാളത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോഴാണ്. ആരെങ്കിലും ചെയിൻ വലിക്കുകയോ ഗാർഡ് വാക്വം ബ്രേക്ക് ഉപയോഗിച്ച് ട്രെയിൻ നിർത്തുകയോ ചെയ്യുക. ഇങ്ങനെ 2 അവസരങ്ങളിൽ മാത്രമാണ് 2 ചെറിയ ഹോണും 1 ലോങ് ഹോണും മുഴക്കുന്നത്. അപകടം, ആക്രമണം, അങ്ങനെ ഗുരുതരമായ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് 6 ചെറിയ ഹോണുകൾ മുഴക്കുന്നത്. അപ്പോൾ ഈ 11 തരം ഹോണുകളാണ് നമ്മൾ പലപ്പോഴായി കേൾക്കുന്നത്. ഇനി ട്രെയിനിന്റെ ഹോൺ കേൾക്കുമ്പോൾ കാര്യമറിയാതെ മിഴിച്ചു നിൽക്കേണ്ട, എന്താണ് നടക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിക്കോളൂ.